ട്രിപ്പുകളുമ്പോഴപ്പം എനിക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഉള്ളിടത്ത് പോയാലേ മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരിക്കൽ പോയപ്പം മനോജ് കെഞ്ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ട്രിപ്പിൽ മനോജ് കെ ജൻ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ ഷർട്ട് മേടിക്കാൻ വരുന്നതെന്ന് ചോദിച്ചാൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഞാൻ ചെന്നപ്പോൾ ഒരു മാളിൽ പുള്ളി പോയേക്കും കേട്ടോ എല്ലാത്തിനും നമ്മളൊക്കെ അപ്പം ഇടുന്ന ഷർട്ടിൻ്റെ ഒരു പത്ത് ഇരട്ടി വിലയുള്ള ഷർട്ടുകളുള്ളൊരു മാളിലാണ് പോയേക്കുന്നത് നമ്മുടെ ട്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും സാധാരണ കടയിൽ പോയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എനിക്ക് മാത്രം ദൈവമേ ഞാൻ ഞാനെന്ത് ചെയ്യുമോ എനിക്കൊന്നും കിട്ടുമല്ലോ നാളെ രാത്രി ഇങ്ങോട്ട് കയറി പോരും വേണം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോജ് കിഞ്ചൻ ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു വലിയ ടീ ഷർട്ട് കടയാണ് ബ്രാൻഡഡ് ടീ ഷർട്ടാണ് അവിടെ ഒരു ഓഫറുണ്ട് ഒരെണ്ണം മേടിച്ചാൽ രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾ നിങ്ങളവിടുന്ന് രണ്ടാമത്തേനെ പകുതി പൈസ കൊടുത്താൽ മതി വില കൂടിയത് ഏതോ അതിൻ്റെ പകുതി പൈസ എടുക്കുകയുള്ളൂ പുള്ളി ഇങ്ങനെ കയറിയിട്ട് ഒരു നല്ല ടീഷർട്ട് മേടിച്ചു അതിന് അന്ന് നല്ല ഒരു ഒരു ഉദാഹരണത്തിന് ഒരു നൂറ് രൂപയെന്ന് വെച്ചാൽ നൂറ് ഡോളർന്ന് വെച്ചു നൂറ് ഡോളറിന് പുള്ളി ഒരു ടീഷർട്ട് മേടിച്ചു വേറെ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു സൂപ്പർ ടീ ഷർട്ടാണ് താനും ഇത് നൂറ് ഡോളറിന് മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ നീ ഒന്നും മേടിച്ചില്ലല്ലോ നീ വേണേൽ ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചോ രണ്ടാമത്തെ രണ്ടാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി അപ്പം എനിക്ക് പകുതി പൈസ കുഴപ്പമില്ല മേടിക്കാമെന്നുള്ള അവസ്ഥയായി അപ്പം ഞാൻ ആ കടക്കാരനിച്ചു രണ്ടാമത്തു പകുതി പൈസ വന്നാൽ മതി ഞാൻ മതിയെന്ന് പറഞ്ഞു ഞാൻ മനോചേട്ടം മേടിച്ച അതേ ടീഷർട്ട് ഷർട്ട് അമ്പത് ഡോളറിന് മേടിച്ചു അതാണ് അവിടെ ഉള്ള നല്ലത് അപ്പൊ ഞാൻ അത് തന്നെ അമ്പത് ഡോളർ മേടിച്ചപ്പോൾ തൊട്ട് പുള്ളി എന്നോട് മിണ്ടണില്ലെന്ന് പുള്ളി കുറവായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് ഈ വരാന്തേ കൂടി ഇങ്ങനെ നടന്നിട്ട് പുള്ളിനോടഞ്ഞു അത് മോശമായിപ്പോയി കേട്ടോ കാണിച്ച് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞു എന്താ അല്ല ആ ടീഷർട്ട് തന്നെ മേടിക്കേണ്ട കാര്യം എന്താ ഞാൻ നൂറ് രൂപയ്ക്ക് മേടിച്ചു നീ അമ്പത് രൂപയ്ക്ക് മേടിച്ചു അതൊരു മര്യാദയാണെന്ന് ചോദിച്ചാൽ എന്നോട് ഞാനൊന്നും മിണ്ടാണ്ട് നാട്ടിൽ വന്ന് മൂന്ന് മാസം കഴിഞ്ഞ് വെളുപ്പിന് ഏഴര ഒരു ദിവസം മനോരൻ എന്നെ വിളിച്ചേക്കുക അപ്പം അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്ന ദിവസമാണ് നീ അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുന്നുണ്ടോ ഞാൻ ഞാൻ ഉണ്ട് നീ അന്ന് മേടിച്ച ആ ടീഷർട്ടാണ് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലേട്ടാ ആ അതൊന്നും ഇട്ടുകൊണ്ട് വരരുത് ഞാനത് ഇട്ടുകൊണ്ടാണ് വരാൻ പോകുന്നേ